സുഹൃത്തുക്കളെ, ഏവർക്കും ഡിസൈനർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു CV ഉണ്ടാക്കുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി ഞാനിവിടെ ഒരു ന്യൂ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഫയലിൽ പോയി ന്യൂ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ ഡോക്യുമെൻ്റിൻ്റെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് ഞാനിവിടെ CV വേണ്ടിയിട്ട് ഒരു A4 പേജ് ആണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് പ്രീസെറ്റിൽ ക്ലിക്ക് ചെയ്ത് ഇൻ്റർനാഷണൽ പേപ്പർ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ സൈസിൽ ഓട്ടോമാറ്റിക് ആയിട്ട് A4 സൈസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള പേപ്പർ സൈസുകളും കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ മറ്റുള്ള സെറ്റിംഗ്സിലൊന്നും മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ റെസൊല്യൂഷൻ 300 വേണമെങ്കിൽ ഒരു 150 ആയിട്ട് കുറച്ച് കൊടുക്കാവുന്നതാണ്. ഞാൻ 300 തന്നെ കീപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ പേജിൻ്റെ രണ്ട് സൈഡിലും ഗൈഡ് ലൈൻസ് സെറ്റ് ചെയ്യണം. അതിനായിട്ട് വ്യൂവിൽ പോയി ന്യൂ ഗൈഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമുക്കിവിടെ വെർട്ടിക്കൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ പൊസിഷനിൽ ഒരു 5% കൊടുക്കാം. നമ്മുടെ ഈ ഡോക്യുമെൻറ്റിൻ്റെ ടോട്ടൽ വിഡ്ത്തിൽ 5% ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു ഗൈഡ് ലൈൻ കൊടുക്കണം. വീണ്ടും നമുക്ക് ഈ പൊസിഷനിൽ ഒരു 95% കൊടുത്ത് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡിലും ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു ഷേപ്പ് വരയ്ക്കണം. അതിനായിട്ട് റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വരയ്ക്കാം. അതിനുശേഷം നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ കളർ ഒന്ന് മാറ്റി കൊടുക്കണം. അതിനായിട്ട് ഈ ലെയറിൻ്റെ തമ്പനയിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കളർ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തായിട്ട് ഇവിടെ നമ്മുടെ പ്രൊഫൈൽ പിക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു റൗണ്ട് ഷേപ്പ് വരയ്ക്കണം. അതിനായിട്ട് എലിപ്സ് ടൂൾ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വരയ്ക്കാം. ഈ റൗണ്ട് ഷേപ്പ് വരയ്ക്കുമ്പോൾ ഷിഫ്റ്റ് കീ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഷേപ്പ് സ്ട്രെച്ചായി പോകാതെ കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതാണ്. ഈ റൗണ്ട് ഷേപ്പിൻ്റെ ലെയറിനെ ഒന്ന് മുകളിലേക്ക് മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മുടെ പ്രൊഫൈൽ പിക്ക് പ്ലേസ് ചെയ്യാം. അതിനായിട്ട് ഫയലിൽ പോയി പ്ലേസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പ്ലേസ് ചെയ്യാവുന്നതാണ്. പിക്ചർ പ്ലേസ് ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് അലൈൻ ചെയ്ത് വെക്കാം. എൻ്റർ കീ പ്രസ് ചെയ്ത് സെലക്ഷൻ ഒഴിവാക്കാം. ഈ ഫോട്ടോയിനെ നമുക്ക് ഈ റൗണ്ട് ഷേപ്പിൽ മാസ്ക് ചെയ്യണം. അതിനായിട്ട് ഫോട്ടോയുടെ ലെയറിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ക്ലിപ്പ് മാസ്ക് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫോട്ടോ മാസ്ക് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഫോട്ടോ അല്പം കൂടി ഒന്ന് ചെറുതാക്കണം. അതിനായിട്ട് എഡിറ്റിൽ പോയി ഫ്രീ ട്രാൻസ്ഫോം ഓപ്ഷൻ എനേബിൾ ചെയ്യാം. അതിനുശേഷം ഫോട്ടോയുടെ സൈസ് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ റൗണ്ട് ഷേപ്പിന് ഒരു ബോർഡർ കൊടുക്കണം. അതിനായിട്ട് ലെയർ സെലക്ട് ചെയ്ത് താഴെ എഫക്ട്സിൽ വന്ന് സ്ട്രോക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടുന്ന് സ്ട്രോക്കിൻ്റെ കളർ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സ്ട്രോക്കിൻ്റെ സൈസും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ വൈറ്റ് കളർ ബോർഡർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫോട്ടോയുടെ സൈസ് അല്പം കൂടി ഒന്ന് കുറച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ റൗണ്ട് ഷേപ്പിൻ്റെ ലെയറും ഫോട്ടോയുടെ ലെയറും കൺട്രോൾ കീ പ്രസ് ചെയ്ത് ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഫ്രീ ട്രാൻസ്ഫോം ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഷോർട്ട് കീ ആയിട്ടുള്ള കൺട്രോൾ ടി യൂസ് ചെയ്താലും മതി. ഫോട്ടോയിനെ അല്പം കൂടി ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിവിടേക്കുള്ള ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നോട്ട് പാഡിൽ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡീറ്റെയിൽസിനെ ഞാൻ ഇവിടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്ത് ടൈപ്പ് ചെയ്യാം. ഈ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്ത് നമുക്കിതിൻ്റെ കളർ ഒന്ന് മാറ്റി കൊടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫോണ്ട് സൈസും ഫോണ്ട് സ്റ്റൈലും ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഫോണ്ടിൻ്റെ ലെറ്റേഴ്സ് ഒന്ന് ക്യാപിറ്റലാക്കി കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ക്യാരക്ടർ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഓൾ ക്യാപ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ നെയിമിനെ ഒന്ന് കറക്റ്റായിട്ട് മൂവ് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കാം. അടുത്തായിട്ട് നമുക്ക് ഡെസിഗ്നേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് വെക്കാം.
ഈ കോണ്ടാക്ട്സ് ഡീറ്റെയിൽസിൻ്റെ സ്പേസ് ഒക്കെ ഒന്ന് കറക്റ്റാക്കി നമുക്ക് അലൈൻ ചെയ്ത് വെക്കാം. ഇവിടെ ലൈൻസിൻ്റെ ഇടയിലുള്ള സ്പേസിന് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫോൺ നമ്പറിനും ഇമെയിലിനും ഒക്കെ ഒരു ഐക്കൺസ് കൂടി കൊടുത്ത് നമുക്ക് കൂടുതൽ ഭംഗിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഓൾറെഡി കുറച്ച് ഐക്കൺസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിനിവിടേക്ക് പ്ലേസ് ചെയ്യാം. ഈ ഐക്കണിൻ്റെ സൈസൊക്കെ ഒന്ന് കുറച്ച് കൊടുത്ത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് പ്ലേസ് ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഐക്കൺസിനെയും പ്ലേസ് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ ഐക്കൺസ് എല്ലാം കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിവിടേക്ക് നമ്മുടെ എബൌട്ട് ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. നമ്മുടെ ടൈറ്റിലുകളെല്ലാം ഒരേ സൈസിൽ തന്നെ കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കോണ്ടാക്ടിനെ താഴേക്ക് കോപ്പി ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിനെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ആൾട്ട് കീ പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. ഇവിടേക്ക് നമ്മുടെ എബൌട്ടിൻ്റെ ടൈറ്റിലിനെ പേസ്റ്റ് ചെയ്യാം. ഇവിടെ എബൌട്ട് ഡീറ്റെയിൽസിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഡീറ്റെയിലിന് എനിക്കൊന്ന് ജസ്റ്റിഫൈ ചെയ്യണം. അതിനായിട്ട് പാരഗ്രാഫ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടുന്ന് ജസ്റ്റിഫൈ അലൈൻമെൻറ്റ് സെലക്ട് ചെയ്യാം. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസും കോപ്പി പേസ്റ്റ് ചെയ്യാം. നമുക്കിവിടെ താഴേക്ക് കുറച്ചും കൂടെ സ്പേസ് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ ഡീറ്റെയിൽസിനെല്ലാം കുറച്ചും കൂടെ നമുക്ക് മുകളിലേക്ക് മൂവ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ സ്കിൽസ് നമുക്ക് എത്രത്തോളം അറിയാമെന്നുള്ളത് നമുക്ക് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് ഇവിടെ കൊടുക്കാം. അതിനായിട്ട് നമുക്കിവിടെ ഒരു ഷേപ്പ് വരയ്ക്കണം. റൗണ്ടോടെ റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വരയ്ക്കാം. ഈ ഷേപ്പിനകത്ത് നമുക്ക് വൈറ്റ് കളർ ഫില്ല് ചെയ്യാം. നമുക്ക് ഈ സ്കില്ല് വണ്ണം എത്രത്തോളം അറിയാമെന്നുള്ളത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ഷേപ്പ് കൂടി വരയ്ക്കണം. അതിന് നമുക്കൊരു ഡിഫറൻറ്റ് കളർ കൊടുക്കാം. ഈ രീതിയിൽ തന്നെ ബാക്കിയുള്ള സ്കില്ലുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കാണിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊഫഷണൽ സ്കില്ല് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽ കോപ്പി പേസ്റ്റ് ചെയ്യാം. നമ്മളുടെ ഈ ഡീറ്റെയിൽസിനെ കുറച്ചും കൂടി ഒന്ന് മുകളിലേക്ക് മൂവ് ചെയ്ത് വെക്കാം. അതിനായിട്ട് നമുക്ക് എല്ലാ ലെയറിനെ ഒരുമിച്ച് സെലക്ട് ചെയ്യാം. ഇനി നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഈ റൈറ്റ് സൈഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ടൈറ്റിലിന്റെ ഫോണ്ട് സൈസ് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കാം. അടുത്ത ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അടുത്ത ടൈറ്റിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽ ടൈപ്പ് ചെയ്യാം.
അടുത്തായിട്ട് നമുക്കിവിടെ റെഫറൻസ് ഡീറ്റെയിൽസ് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് ഹോബീസ് ഞാനിവിടെ ഐക്കൺസ് രൂപത്തിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് ഐക്കൺസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് ഇവിടേക്ക് പ്ലേസ് ചെയ്യാം. ഈ ഐക്കൺസിനെ നമുക്കൊന്ന് കറക്റ്റായിട്ട് അലൈൻ ചെയ്യാം. നമ്മുടെ സി വി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഹോബീസിൻ്റെ താഴെ കുറച്ച് സ്പേസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് മുകളിലുള്ള ഡീറ്റെയിൽസിൻ്റെ ഇടയിലുള്ള സ്പേസ് കുറച്ചും കൂടി ഞാനൊന്ന് കൂട്ടിക്കൊടുത്ത് ഇതിനെ കറക്റ്റാക്കി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള റെക്റ്റാങ്കിളിനകത്തുള്ള ഡീറ്റെയിൽസ് കുറച്ചും കൂടി ഒന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഇത് ഗൈഡ് ലൈനിൻ്റെ പുറത്തായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസിനെ എല്ലാം കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സി വി ഡിസൈനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് സേവ് ചെയ്ത് വെക്കാം. ഇവിടെ ഫോർമാറ്റിൽ ജെ പി ജി ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം സേവ് പ്രസ് ചെയ്യാം. ഇവിടെ ക്വാളിറ്റി മാക്സിമം കൊടുത്ത് ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സി വി ജെ പി ജി ഫോർമാറ്റിലും സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള പുതിയ ഡിസൈനും വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ അപ്പോൾ അറിയിക്കുക.